ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഏതാനും യഹൂദർ വന്ന യേശുവിനോട് ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നതും വിശുദ്ധ യോഹന്നാനിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യത്തിലുമാണ് ഈ ഭാഗം അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായിൽ ഈ ശതാധിപൻ യഹൂദർക്ക് വേണ്ടി സിനഗോഗ് പണിയിച്ച് നൽകിയിട്ടുണ്ട് എന്നും രേഖപ്പെടുത്തി കാണുന്നു. കഫർനാമിൽ വച്ചാണ് ശതാധിപൻ യേശുവിനെ കാണുന്നത്. കഫർനാം ഗലീലി തടാകത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് തീരത്തുള്ള ഒരു സ്ഥലമാണ് യേശുവിൻ്റെ പട്ടണമെന്ന് കഫർനാം അറിയപ്പെടുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ ഭവനം അവിടെയായിരുന്നു. റോമൻ പട്ടാളത്തിൽ ഒരു ഗണത്തിൻ്റെ തലവനാണ് ശതാധിപൻ. റോമൻ പട്ടാളത്തെ ലീജിയനുകളായി തിരിച്ചിരുന്നു. ഒരു ലീജിയനിൽ 6,000 പട്ടാളക്കാരുണ്ടായിരുന്നു. ഒരു ലീജിയനെ 100 പേർ വീതമുള്ള 60 കൂട്ടങ്ങളായി തിരിച്ചിരുന്നു. 100 പേരുള്ള കൂട്ടത്തിൻ്റെ തലവനാണ് ശതാധിപൻ എന്ന് വിളിക്കുക. ശതാധിപന്മാർ യഹൂദരല്ല, റോമൻ ചക്രവർത്തിമാരുടെയും രാജ്യത്തിൻ്റെയും സംരക്ഷണത്തിനായി മരിക്കാൻ പോലും തയ്യാറായി കഴിയുന്നവരാണിവർ. ഒരു കാര്യം ഏറെ ശ്രദ്ധേയമാണ്, പുതിയ നിയമത്തിൽ നാം പരിചയപ്പെടുന്ന ശതാധിപന്മാർ യേശുവിനെയും അനുയായികളെയും സഹായിച്ചിട്ടുള്ളവരാണ്. യേശു ദൈവപുത്രനാണെന്ന് കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി ഒരു ശതാധിപൻ പ്രഖ്യാപിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ വിജാതിയൻ ശതാധിപനായ കൊർനേലിയൂസ് ആണ്. വിശുദ്ധ പൗലോസിന് റോമൻ പൗരത്വമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ രക്ഷിച്ചത് ഒരു ശതാധിപനാണ്. കപ്പലപകടത്തിൽപ്പെട്ട അവസരത്തിൽ തടവുകാരെയെല്ലാം കൊല്ലാൻ ഭടന്മാർ ആവശ്യപ്പെട്ടെങ്കിലും ഒരു ശതാധിപൻ പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട, അത് പൗലോസിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. കഫർനാമിലെ ശതാധിപൻ ഒരു റോമാക്കാരനാണ്. റോമാക്കാർ അടിമകൾക്ക് കാര്യമായ സ്ഥാനമൊന്നും സമൂഹത്തിൽ നൽകിയിരുന്നില്ല. ചിന്തകനായ അരിസ്റ്റോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അടിമയുമായി സ്നേഹബന്ധത്തിന് സാധ്യതയില്ല. ചലിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് അടിമ. എന്നാൽ ഈ ശതാധിപൻ തൻ്റെ അടിമ സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇത് റോമാക്കാരുടെ ഇടയിൽ അസാധാരണമായ പെരുമാറ്റ രീതിയാണ്. യഹൂദ നിയമസംഹിതയായ മിഷ്നെ അനുസരിച്ച് വിജാതിയരുടെ താമസ സ്ഥലം അശുദ്ധമാണ്. അതിനാൽ യഹൂദനായ യേശുവിന് ശതാധിപന്റെ വീട്ടിൽ പോവുക എന്നത് നിയമലംഘനമാണ്. ഇവിടെ യേശു ശതാധിപനോട് പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. എന്നാൽ ശതാധിപന്റെ മറുപടി ഏറെ ശ്രദ്ധേയമാണ്, അങ്ങൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല എന്നാണ്. അവിടുന്ന് ഒരു വാക്കരുൾ ചെയ്താൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ശതാധിപൻ അഗാധമായ വിശ്വാസമാണ് ഇവിടെ കാണാൻ കഴിയുക. തുടർന്ന് യേശു പറഞ്ഞു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിനിരിക്കും. ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദരല്ലാത്ത നിരവധി പേർ, വിജാതിയർ എന്നാണ്. യേശുവിലൂടെ കൈവന്ന രക്ഷയിലേക്ക് പ്രവേശിക്കും എന്നും രാജ്യത്തിൻ്റെ മക്കൾ ദൈവരാജ് വിരുന്നിൽ നിന്ന് അകന്നു പോകുന്നു. യെശയ്യായുടെ പുസ്തകം 60:12 കാണുന്നു, ദൈവത്തെ സേവിക്കാത്ത ജനതയും രാജ്യവും നശിക്കും. ഈ വചസ്സുകൾ നിറവേറുകയാണ്. തുടർന്ന് യേശു ശതാധിപനോട് പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ, തൽക്ഷണം ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം, ഒന്നാമതായി വിശ്വാസമാണ് യേശുവിലൂടെയുള്ള രക്ഷയ്ക്കും രോഗസൗഖ്യത്തിനും നിദാനം. ശതാധിപനോട് യേശു പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. മതപരമായ വലിയ സംഭാവനകൾ നൽകിയതുകൊണ്ടും പാരമ്പര്യ കുടുംബങ്ങളിൽ ജനിച്ചതുകൊണ്ടും മാത്രം വലിയ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ദൈവജനമായ ഇസ്രയേലിൽ കാണാൻ കഴിയാത്ത വിശ്വാസം യേശു വിജാതീയനായ ശതാധിപനിൽ കണ്ടെത്തി. രണ്ടാമതായി, സജാതിയർ വിജാതിയർ എന്ന വിഭാഗീയതകൾ ക്രൈസ്തവരുടെ ഇടയിൽ പാടില്ല. യേശു വിജാതിയനായ ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിക്കൊണ്ട് മത ജാതീയ വൈരുദ്ധ്യങ്ങൾക്കുപരിയാണ് ദൈവീക കരുണയും ദൈവീക രക്ഷയും എന്ന് കാണിച്ചു തരുന്നു. മൂന്നാമതായി, വിശ്വാസത്തിൽ വളരുന്നതിനനുസരിച്ച് ജീവിത ലാളിത്യമുണ്ടാകണം. സുവിശേഷത്തിലെ ശതാധിപന്റെ വിശ്വാസത്തെ യേശു ശ്ലാഘിക്കുന്നു. യേശു രോഗിയെ കാണണമെന്നോ
തുടരണമെന്നോ ശാഠ്യം പിടിക്കുന്നില്ല. അവിടുന്ന് ഒരു വാക്കരുൾ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും എന്നാണ് ശതാധിപൻ പറയുക. യേശുവിൻ്റെ വചനത്തിൻ്റെ രക്ഷാകര ശക്തിയിൽ ശതാധിപൻ വിശ്വസിച്ചു. അതിനാൽ അദ്ദേഹം പ്രത്യുത്തരിച്ചു, അങ്ങൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. വിശ്വാസം ജീവിത ലാളിത്യത്തിലേക്ക് നയിക്കും. യേശുവിനോടുള്ള വിധേയത്വവും അത് പ്രകടമാക്കും. നാലാമതായി, തൻ്റെ നന്മയിലും ബഹുമതിയിലും അഹങ്കരിക്കാതെ തൻ്റെ അയോഗ്യത പരസ്യമായി ഏറ്റുപറയുന്ന ശതാധിപൻ്റെ വ്യക്തിത്വം ക്രിസ്തു ശിഷ്യർക്ക് ഏറെ മഹനീയമായ മാതൃകയാണ്. അഞ്ചാമതായി, യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ശതാധിപൻ്റെ അധികാരം റോമൻ ചക്രവർത്തി നൽകിയതാണ്. ശതാധിപൻ്റെ വാക്കിന് ശക്തിയുള്ളത് റോമൻ ചക്രവർത്തിയുടെ അധികാരവുമായി ബന്ധമുള്ളതിനാലാണ്. യേശുവിന് യഥാർത്ഥമായ അധികാരമുണ്ട്. അധികാരത്തോടെയാണ് അവിടുന്ന് പഠിപ്പിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും. ദൈവപിതാവുമായുള്ള ഗാഢമായ ബന്ധമാണ് യേശുവിൻ്റെ അധികാരത്തിൻ്റെ നിദാനം. യേശുവിൻ്റെ വാക്കുകൾ അധികാരമുള്ള വാക്കുകളായതിനാൽ അവ സൗഖ്യദായകമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശതാധിപൻ്റെ ജീവിത ലാളിത്യവും വിധേയത്വവും യേശുവിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്ക് പ്രചോദനമേകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.